നിൽക്കുന്നത് ശക്തൻ ചാനലാണ്. ശക്തൻ ചാനലിന്റെ സ്വന്തമായിട്ടുള്ള ആകാശപാതയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഇതിന്റെ വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. വായു ഗൈസ്, നമുക്ക് പോവാം ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മള് ആകാശപാതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മളെ റൗണ്ടിലേക്ക് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ എന്ന് പറയണത്. നല്ല രസമുണ്ട്, കാണാൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയണത്. നമുക്ക് ഇങ്ങനെ ഈ നാല് സൈഡിലത്തെ വ്യൂങ്ങൾ കാണാൻ പറ്റും. ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ വന്നിട്ട്. ഗൈസ്, ഈ കാണുന്നത് നമ്മുടെ ശക്തൻ സാൻഡി. കുറെ പേര് വന്നിട്ട് ഇവിടെ കാണാനായിട്ട്, കുറെ പേര് നടന്ന് കാണുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. എന്തായാലും സമയം പോവാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആകാശപാത. അങ്ങനെ വികസനത്തിന്റെ ഒരു പൂണം ചാൻഡ് വേറെ മൂടായില്ല. എന്തൊക്കെ പറഞ്ഞാലും ശക്തം ചാൻഡ് ഞാൻ വിചാരിച്ച പോലെ അന്യായി അതിന്റെ എന്തല്ലാണ്ട് ഇപ്പൊ ഈ ആകാശപാത തുടങ്ങിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ള സ്ഥലമാണ് ശക്തൻ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലോക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആകാശപാത എന്ന പറഞ്ഞ ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ട് ഇതിപ്പോ പ്രാബല്യത്തിലേക്ക് ആയിരിക്കാണ്. ഏകദേശം ഇപ്പത്തെ ഈ കോർപ്പറേഷന്റെ സെൻസസിൽ ഇപ്പൊ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു ദിവസം ഇവിടെ ഒരു 50,000 പേരിന്റെ ഉള്ളില് പോകുന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാല് എൻട്രൻസ് ഉണ്ട്, നാല് സൈഡിൽ നിന്നായിട്ട് എൻട്രൻസ് ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഡ്രോൺ വ്യൂവില് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തൻ സ്റ്റാൻഡ് നമുക്ക് ഒരു 360 ഡിഗ്രിയില് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല അടിപൊളി കാഴ്ചയാണ്. രാത്രിയാണ് ഇവിടെ കുറച്ചുകൂടി രസം. ഉച്ചത്തെ കേസ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഇതിലേക്ക് കറണ്ട് കയറുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ സിസ്റ്റം ആണ്. സോളാർ വഴിയാണ് നമുക്ക് ഇതിലേക്ക് കറണ്ട് വരുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ ഇനി കുറച്ച് പണി കൂടി, അട്ടകൂട്ട പണികൾ കുറച്ചും കൂടി ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 8 കോടി ചെലവിലാണ് ഈ ഒരു ആകാശപാത നിർമ്മിച്ചിരിക്കുന്നത്. 8 കോടികൾ മുതലുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശക്തൻ സ്റ്റാൻഡിൻ്റെ ഒരു രൂപം അങ്ങോട്ട് മൊത്തത്തിൽ മാറി വേറെ റേഞ്ചാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, നൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും എങ്ങനെയാണെന്ന്. അപ്പം എല്ലാവരും വരാം, ജസ്റ്റ് ഒന്ന് എല്ലാവരും വന്നിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കുറേ പേര് വരുന്നുണ്ട് കാണാനായിട്ട്. അപ്പൊ ഈ ആകാശപാതയ്ക്ക് കയറാൻ വേണ്ടിയിട്ട് 4 എൻട്രൻസ് ആണ് ഉള്ളത്. 4 എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റെയർകേസും പിന്നെ അതേപോലെ ലിഫ്റ്റാണ് ഉള്ളത്. 3 ലിഫ്റ്റാണ് ഇപ്പൊ കണ്ടത്. ഇനി ഒരെണ്ണം കൂടി വരാണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഇങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻട്രൻസും കാര്യങ്ങളും ഫ്രീ ആണ്. ആരും കാശുണ്ടെന്നൊന്നും വിചാരിക്കണ്ട, ഫ്രീ ആണ്. പിന്നെ എന്തായാലും ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാണ്, വന്ന് കാണാം. വേറെ ഒന്നല്ല, ഇതിന്റെ ഉള്ളിൽ ഒരു 2-3 റൗണ്ട് കിടന്ന് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ഏകദേശം നല്ലതാണ്. അപ്പോ രാത്രി വരാനായിട്ട് പരമാവധി നോക്കാം. ഉച്ചയ്ക്ക് എന്തായാലും ചൂടായിരിക്കും എന്നാണ് എൻ്റെ നിഗമനത്തില്. ബാക്കി ഓൾറൗണ്ട് അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് വരാം, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. പിന്നെ എന്ന് പറയുമ്പോൾ തൃശ്ശൂരിന് ഇതൊരു അഭിമാനമാണ്, ഒരു പോസിറ്റീവ് കാര്യം കൂടിയാണ്. പക്ഷെ വടക്കുന്നാഥന്റെ അവിടെ പോയിരിക്കണ പോസിറ്റീവ് ഒന്നും ഇവിടുന്ന് കിട്ടില്ല. അത് അവിടെ നിന്ന് തന്നെ കിട്ടല്ലോ. അപ്പോൾ സംഭവം കളർ ഉണ്ട്, നല്ലൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പേരിൽ നന്ദി പറയാണ്. സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഒന്നുകൂടി എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കാം എങ്ങനെയുണ്ടായിരുന്നു സാധനം. മറ്റു മനസ്സിലായി എൻഡിങ്. താങ്ക്സ് ഫോർ വാച്ചിങ് മീ. അതല്ലേ ഇതിനിറങ്ങിയാലേ ഇതിനാണെങ്കിലും ഇറങ്ങാം. സംഭവം എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടമായോ?
ആകാശപഥ എന്നുള്ള അഭിപ്രായമാണോ? എനിക്കിഷ്ടായി. നിനക്കോ? കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്, വൈബാണ്. ആ സാധനം അടിപൊളിയായിട്ടില്ലേ? നമ്മളെന്ത് കിട്ടിയാലും പൂർണ്ണതയിൽ എത്തിക്കരുത്.